ഒരു പുത്തൻ ദൃശ്യ സംസ്കാരവുമായി മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നുവന്ന തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പിറവിയെടുത്തിട്ട് ഇന്ന് 33 വർഷങ്ങൾ പൂർത്തിയാകുന്നു. റിപ്പോർട്ടിലേക്ക്. 1985 ജനുവരി 1-ാം തീയതി തിരുവനന്തപുരം ടാഗോർ സെന്റിനറി ഹാളിലും അനേകം ടെലിവിഷൻ സെറ്റുകൾക്ക് മുന്നിലും തിങ്ങിക്കൂടിയ പ്രേക്ഷക ലക്ഷങ്ങളെ സാക്ഷി നിർത്തി അന്നത്തെ മുഖ്യമന്ത്രി അന്തരിച്ച കെ കരുണാകരനാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത്. ആഴ്ചയിൽ കേവലം 8 മണിക്കൂർ ഭൂതല സംപ്രേഷണം മാത്രമുണ്ടായിരുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ 24 മണിക്കൂർ സമയവും വൈവിധ്യമാർന്ന പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നു. ഉദ്ഘാടന ദിനത്തിന് പിറ്റേന്നു മുതൽ മലയാളി പ്രേക്ഷകരെ വാർത്തകളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ദൂരദർശന് കഴിഞ്ഞു. ദൂരദർശന്റെ ചരിത്രം കേരളത്തിന്റെ ദൃശ്യമാധ്യമ ചരിത്രം കൂടിയാണ്. 3 പതിറ്റാണ്ടിലേറെയായി സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തിയായി നിലകൊള്ളാൻ ദൂരദർശന് കഴിഞ്ഞു. വികസനോന്മുഖവും പുരോഗമനപരവുമായ ദൃശ്യ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ ദൂരദർശൻ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. കണ്ണീർ പരമ്പരകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ പോകാതെ വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകർന്നു നൽകുന്ന സംപ്രേഷണ ശൈലിയാണ് ദൂരദർശന്റെ മുഖമുദ്ര. 33-ാം പിറന്നാൾ വർഷത്തിലും വിശാലമായ പ്രേക്ഷക സമ്പത്തുമായി ദൂരദർശൻ ജൈത്രയാത്ര തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.